ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കേരളത്തിൻ്റെ വാക്സിൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലൈ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. വിദേശത്ത് പോകുന്നവർക്ക് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഈ വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ, വിദേശത്ത് അപ്രൂവ് ചെയ്ത വാക്സിൻ്റെ യഥാർത്ഥ നെയിം എന്നിവ ഉണ്ടായിരിക്കും. അപ്പോൾ വിദേശത്ത് പോകുന്നവർക്ക് പെട്ടെന്ന് തന്നെ വാക്സിൻ ലഭിക്കുന്നതിന് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നൊരു വീഡിയോ ഞാൻ നേരത്തെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കാണണമെങ്കിൽ മുകളിൽ കാണുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 2 ദിവസത്തിനുള്ളിൽ വാക്സിൻ ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ലിങ്കിൽ കയറി വീഡിയോ കാണുക. ലിങ്ക് ഞാൻ താഴെയും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വിദേശത്ത് പോകുന്നവർക്ക് കേരളത്തിൻ്റെ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം. ഇതിനുവേണ്ടി നിങ്ങൾ covid19kerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് കയറുക. തുടർന്ന് മൂന്നാമതായി കാണുന്ന വാക്സിൻ സർട്ടിഫിക്കറ്റ് ഫോർ ഗോയിങ് എബ്രോഡ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഡിസ്ക്ലെയ്മർ അവിടെ കാണാവുന്നതാണ്, അത് ക്ലോസ് ചെയ്യുക. ഇതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, കോവിൻ ബെനിഫിഷ്യറി ID നമ്പർ തുടങ്ങിയവ എൻ്റർ ചെയ്തതിന് ശേഷം ഐ ഹിയർ ബൈ എന്നത് ടിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരികയും അത് എൻ്റർ ചെയ്തതിന് ശേഷം വേരിഫൈ എന്നത് ക്ലിക്ക് ചെയ്യുക. OTP വേരിഫൈഡിന് ശേഷം ഓപ്പണായി വരുന്ന വിൻഡോയിൽ നിങ്ങൾക്കിവിടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് ഫസ്റ്റ് കാണുന്ന അപ്ലൈ ഫോർ സർട്ടിഫിക്കറ്റ് എന്ന ഭാഗത്ത് ഡോസ് 2 ഫൈനൽ എന്നത് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഒരു ഡോസാണ് പൂർത്തിയാക്കിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ഡോസ് 1 എന്നത് സെലക്ട് ചെയ്യാവുന്നതാണ്. തുടർന്ന് നിങ്ങളുടെ ബെനിഫിഷ്യറി നെയിം കോവിൻ പോർട്ടലിൽ കൊടുത്ത സെയിം നെയിം തന്നെ ഇവിടെയും കൊടുക്കുക. അതിനുശേഷം കോവിൻ റഫറൻസ് നമ്പർ, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്ന് കാണും. തുടർന്ന് ജെൻഡർ സെലക്ട് ചെയ്യുകയും ഇയർ ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ സ്വീകരിച്ച വാക്സിൻ്റെ നെയിം അവിടെ സെലക്ട് ചെയ്യാം. അതിന് താഴെയായി നിങ്ങൾ കോവിൻ പോർട്ടലിൽ ID കൊടുത്തത് ഏതാണെങ്കിൽ ആ ID അവിടെ സെലക്ട് ചെയ്യുക. നിങ്ങൾ കൊടുത്ത ID കാർഡിൻ്റെ നമ്പർ കൂടി അതിന് താഴെയായി എൻ്റർ ചെയ്യുക. അതിനുശേഷം ഡോസ് 2 സ്വീകരിച്ച ഡേറ്റും അതിൻ്റെ ബാച്ച് നമ്പറും എൻ്റർ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറും പാസ്പോർട്ടിലെ കൃത്യമായ നെയിമും എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജില്ലയും നിങ്ങൾക്ക് കൃത്യമായ ഇമെയിൽ ID എൻ്റർ ചെയ്യുക. ഇവിടെ കുറച്ച് ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡ്, കോവിൻ പോർട്ടലിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത കോവിൻ വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പാസ്പോർട്ട്, വിസ വർക്ക് പെർമിറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഫയലുകളെല്ലാം JPG, JPEG, PDF ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ ഫയലുകൾ 1 MB കൂടുതൽ ആകാനും പാടുള്ളതല്ല. ഇതിൽ ആവശ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റുകളുടെ അടിയിലായി കാണുന്ന ചൂസ് ഫയൽ എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫയലുകളെല്ലാം കൃത്യമായി അപ്ലോഡ് ചെയ്തതിന് ശേഷം ഐ ഹിയർ ബൈ എന്നത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യു ഹാവ് ബീൻ രജിസ്റ്റേർഡ് എന്ന് കാണാം. ഒഫീഷ്യൽ വെരിഫിക്കേഷന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്ന് വാക്സിൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. മാക്സിമം 2 ദിവസത്തിനകം നിങ്ങളുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആകുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് നേരത്തെ നമ്മൾ എൻ്റർ ചെയ്ത ഭാഗത്ത് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും നിങ്ങളുടെ കോവിൻ റഫറൻസ് ID നമ്പറും എൻ്റർ ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ തന്നെ അപ്ലൈ ചെയ്തതാണ്, അതുകൊണ്ടാണ് അണ്ടർ പ്രോസസ്സ് എന്ന് കാണിക്കുന്നത്. അപ്രൂവ് ആയാൽ നിങ്ങൾക്ക് മെസ്സേജ് വരികയും നിങ്ങൾക്കിതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൺലൈൻ സംബന്ധമായ കൂടുതൽ വീഡിയോയ്ക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാവുന്നതുമാണ്.